ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉഴുന്നുവടയാണ്. പക്ഷേ ആ ഉഴുന്നുവട ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഉഴുന്ന് അരക്കുക, കുതിർത്ത് വയ്ക്കുക, അങ്ങനെ ഒരു സംഭവം ഒന്നും തന്നെയില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടണ ഉഴുന്ന് പൊടി. ഓക്കെ, ഇങ്ങനെ ഉഴുന്ന് പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ തരിതരിപ്പോട് കൂടിയിട്ട് ഉള്ള ഉഴുന്ന് പൊടിയാണ്. അതിൻ്റെ കൂടെ അത് ഞാനൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇടിയാപ്പത്തിന് യൂസ് ചെയ്യുന്ന പൊടി, അരിപ്പൊടി, അതൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. സവോള, ഒരു വലിയ സവോള മുറിച്ചിട്ടുണ്ട്. കരുവേപ്പില, ആവശ്യത്തിന് പച്ചമുളക്. ഇവിടെ 1 സ്പൂണ് മൈദ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അസലായിട്ട് ഞെരടുക. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണ ഉഴുന്നുപൊടി മതി. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് മില്ലിൽ പൊടിച്ചിട്ട് വരുന്നതുകൊണ്ട് തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ച് കിട്ടും. നമ്മൾ വീട്ടിൽ പൊടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ മിക്സി അങ്ങനെയുള്ള ലെവലിലേക്ക് ഉണ്ടെങ്കിൽ പൊടിച്ചോളൂ. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ തന്നെ ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുന്നുണ്ട് ഉഴുന്നുപൊടി എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതാണെങ്കിൽ എളുപ്പമായി. ഇത് നമ്മൾ അസലായിട്ട് ഇതിങ്ങനെ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് കുഴച്ചെടുക്കണം. വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമട്ടുള്ളൂ. അമർത്തി അമർത്തി കുഴയ്ക്കുക. ആ ഉഴുന്ന് മാവിൻ്റെ പദം വേണം. പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. വേണ്ടോ, ഇങ്ങനെ ഉഴുന്നിൻ്റെ പശുപശുപ്പോട് കൂടിയിട്ട് ആവും. ഓക്കെ, ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാവുമ്പോൾ ഉഴുന്നുപൊടി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വെള്ളം കുടിക്കും. അപ്പോൾ കുറച്ച് കുറച്ച് തെളിച്ച് തെളിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിടണം, പ്ലസ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ആട്ടുള്ളൂ 1 കാൽ സ്പൂൺ. ഉപ്പ്, ഉപ്പും വേണം, ഫുള്ളായിട്ടുള്ള കുരുമുളകും വേണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് കുഴയ്ക്കും. ഇതിലിപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ തെളിച്ച വെള്ളമൊക്കെ പോയി, അപ്പോൾ വീണ്ടും തെളിക്കുക. അങ്ങനെ കോരി ഒഴിക്കണ്ട, പക്ഷെ എന്നാലും വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നോക്കിയിട്ട് ചെയ്യും. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തൽക്കാലം എല്ലാം പിടിച്ചിട്ട് അതിലിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ആക്കി വെച്ച മാവായിട്ടുണ്ട്. കുഴപ്പമില്ല, വലിയ എന്താ പറയുക, ഡ്രൈ അല്ല. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് വെള്ളം മുക്കുക കയ്യിൽ. ഈ ആദ്യമായിട്ട് ചെയ്യണ കുട്ടികളില്ലേ, ഇതൊക്കെ അരച്ചുകൂടമാ നടക്കുക ചോദിക്കാം. ആദ്യമായിട്ട് ചെയ്യണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എന്താ പറയുക, ടെൻഷൻ ഇല്ലാണ്ട് അവർക്ക് വടി ഉണ്ടാക്കാം. മറ്റേത് ഉഴുന്ന് പതപ്പിക്കുക, അടിക്കുക,
ഗ്രൈൻഡർ മിക്സി മിക്സിയിലാണെങ്കിലും ആ പാദം അറിഞ്ഞിട്ടില്ലെങ്കിലും പൊട്ടു പലതും ചിന്തിക്കാനും പിടിക്കാനും ഉണ്ടാവും. നേരെ മറിച്ച് ഇതിലങ്ങനെയല്ല, ഇതിലെന്തായാലും നിങ്ങൾക്ക് കിട്ടും. എൻ്റെ കയ്യിൽ വെള്ളം ഇത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് വട സൂപ്പറായി കിട്ടും, ഗ്യാരണ്ടീഡാണ്. പിന്നെ വളരെ സിമ്മിൽ വയ്ക്കുക, അതല്ലാതെ ഭയങ്കര ഹൈയിൽ വയ്ക്കണ്ട. ഉഴുന്നുപൊടിയാണ്, അരച്ച ഉഴുന്നല്ല. അപ്പോൾ അത് വേവാൻ അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ സിമ്മിൽ വെച്ച് അതാവട്ടെ. ഉള്ളിലെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു വട ഉണ്ടാക്കുക പറഞ്ഞാൽ അതൊരു എളുപ്പമല്ലേ. പിന്നെ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടണ്ട. ഇതിൽ കണ്ടോ ഒരുപാട്, കണ്ടോ സൂപ്പറായിട്ട് വട വരുന്നത്. ക്രൗഡഡ് ആയിട്ട് ഇടണ്ട, അപ്പോൾ തിരിക്കാനും മറിക്കാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. ഒരു 4-5 എണ്ണം ഇട്ടാൽ മതി. നമ്മൾ വൺസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. നേരെ മറിച്ച് പെട്ടെന്ന് ഒരാൾ വന്നു ഉഴുന്ന് പൊടി ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഇനി പൊട്ടിത്തെറിക്കില്ല, അടുത്ത് വന്നു. കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്നൊരാൾ വന്നു ഉഴുന്ന് പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ലേ ആകെ വേണ്ടത്, ആകെ 5 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. നിങ്ങൾ എണ്ണ ചൂടാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കാം. ഈ ചലചലപ്പിൻ്റെ വ്യത്യാസം നോക്കുക, ബബിൾസിൻ്റെ വ്യത്യാസം. ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബബിൾസിൻ്റെ ആ ഒരു ലെവൽ മാറും, ഇത് മുകളിലേക്ക് പൊന്തി വരും. നേരെ മറിച്ച് ആവാത്തത് ഇപ്പോഴും ഭയങ്കര ബബിൾസാണ്, കണ്ടോ. അപ്പോൾ അതിനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. പിന്നെ ക്രിസ്പി ആയിരിക്കും, പേടിക്കാനേ ഇല്ല. അരിപ്പൊടി ഉണ്ട്, പച്ചമുളകുണ്ടോ? പച്ചമുളകുണ്ടല്ലോ, ഉഴുന്നുവടയിലുണ്ടാവും, എടുത്ത് കളയാലോ. അരച്ചിട്ടല്ലാതാ ചേർത്തിരിക്കുന്നത്. യു ക്യാൻ ടേക്ക് ആൻഡ് ത്രോ ഇറ്റ് ഔട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ക്രഞ്ചി രണ്ടാമത്തെ ഉഴുന്നുവട ആവുന്നു. ഒന്ന് അടുത്തന്നെ നിൽക്കണേ. അടുത്ത ഉഴുന്നുവട റെഡി. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ആക്കി എടുത്തിട്ട് ഇടുക. ക്രിസ്പ് കാണിച്ചു തരാം, ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല ചൂട്. അമ്മാ കുറച്ചൊന്ന്. ഓക്കെ, അടുത്തതും റെഡി. അടുത്തതും റെഡി. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ഉഴുന്നുവടയിൽ ഇതിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ പോലും എണ്ണ കുടിച്ചിട്ടില്ല, അതാണ് പ്രത്യേകത. അപ്പം ഇനി അടുത്തതിടാം. കൈമുക്ക പ്ലാസ്റ്റിക് ഷീറ്റിൽ വേണമെങ്കിലും തട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഉഴുന്നുവട കാണിച്ചു തരാം, കുറച്ചൊന്ന് ചൂടാറിയുണ്ടാവും. സൂപ്പർ. ചൂടാറിയ
കുറച്ചുകൂടുണ്ട്. നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉഴുന്നുവട, ചൂട് ചൂടായിട്ട് വിത്ത് കോക്കനട്ട് ചട്നി സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.